What? Adhan sir! Ready for drill, sir. Carry on. What love third? What about her? What about her? Move to the right and raise right her. What about her? Squat, move to the left and raise left her. Squat, move to the left and raise left her. Squat, move to the right and raise right her. Squat, move to the left and raise left her. Squat, elbow her. Squat, move to the left and raise left her. Squat, move to the right and raise right her. Remove it. Hold it. FIR, hold it. വിവരം അറിയിച്ചാരാണ് ഇവിടെ നിൽപ്പുണ്ട് സാർ. വിളിക്കൂ. നിങ്ങൾ? ഞാൻ ഔസേപ്പച്ചന്റെ സണ്ണിലാണ് സാർ. എന്താ പേര്? ജോണി. വരൂ. ഇത് ഔസേപ്പച്ചൻ, ഓമനയുടെ ഫാദറിനുള്ള സണ്ണി, ഓമനയുടെ ഭർത്താവ് മിസ്റ്റർ നാരായണൻ, ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. ടെറസിലേക്കുള്ള വഴി ഏതാണ്? ഇവിടെയാണ് സാർ. ഇതിലേക്ക്. ഇവരൊക്കെ ആരാണ്? കുട്ടിയുടെ അപ്പനും സഹോദരിയുമാണ് സാർ. കാണിച്ചു കൊടുക്കും. ഡെഡ് ബോഡി കൊണ്ടുപോകാം. ശരി, വരൂ.
ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ RMO ആണ്. കുമാരപുരം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 25/86 കേസിലെ 25 വയസ്സുള്ള ഓമന എന്ന സ്ത്രീയുടെ പ്രേതം ഞാൻ ഇന്നേ ദിവസം 30/6/87 പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ തലയ്ക്കും കഴുത്തിലുമുള്ള മുറിവുകളല്ലാതെ ദേഹത്ത് വരെ പാടുകൾ കണ്ടില്ല. ഓമന മരിച്ചിട്ടുള്ളത് അഗാധമായ വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം കൊണ്ടാണ്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഓമനയുടെ മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പരിശോധനയിൽ ബലപ്രയോഗം നടന്നതായ ലക്ഷണങ്ങളൊന്നുമില്ല. പരിശോധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അയച്ചിരുന്നതാണ്. അച്ചായ, ഇത്രയും ദിവസമായില്ല അച്ചായ, ഇനിയും ഇങ്ങനെ എനിക്കൊന്നും വേണ്ട. സണ്ണി, താഴെ വിളിക്കുന്നു. ഇരിക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 4 വർഷമായി. പൊതുവെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു? അതെ. എന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല? ഇല്ല. ഒരു വഴക്കോ ശകാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല? ചിലപ്പോ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഭവ ദിവസം അങ്ങനെ വല്ലതും ഉണ്ടായോ? ഉണ്ടായി. എന്തിനാ, എന്തിനാ ഉണ്ടായത്? ഞാനല്പം മദ്യം കഴിക്കും, അതവൾക്ക് ഇഷ്ടമല്ല. അന്ന് നടന്ന സംഭവം വ്യക്തമായിട്ട് ഓർക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. എവിടെ പോവാ? എന്തുകൊണ്ട് നടന്നിട്ട്? കുടിക്കാൻ പോവല്ലേ? അതെ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിക്കരുതെന്ന്? ഡോക്ടർ അങ്ങനെ പലതും പറയും. കൈമാറ്റ്. കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചോളൂ, പുറത്തു പോകരുത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ കൈമാറ്റ്. ഇല്ല, ഞാൻ പോകാൻ അനുവദിക്കില്ല. പിന്നെ അത് നീയല്ലേ തീരുമാനിക്കുന്നത്? മാറി ഇങ്ങോട്ട്. നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ അവൾ എതിർത്തപ്പോ നിങ്ങൾ ബലം പ്രയോഗിച്ച അവളെ? ഇല്ല സർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ അവളെ ഒരിക്കലും ദേഹോപദ്രവം ചെയ്തിട്ടില്ല? ഇല്ല സർ, വല്ലപ്പോഴും ഒരു ശകാരവും വഴക്കമല്ലാതെ അവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓമനെ ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ മറ്റൊന്നും തോന്നുന്നില്ല സർ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഓമനെ എപ്പോഴെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയൂ. അവൾ മുമ്പൊരിക്കൽ അതിന് ശ്രമിച്ചതാണ്. ഭാഗ്യത്തിന് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അതെപ്പോൾ സംഭവിച്ചു? 5-6 മാസം മുമ്പ്. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കിടക്കുന്ന കണ്ടു. സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓമനയോട് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ? പല പ്രാവശ്യം ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ സാർ? എന്ന് വെച്ചാൽ? ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറും. വിചിത്രമായിരിക്കുന്നു. സ്വന്തം ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അതേപറ്റി നിങ്ങൾ അന്വേഷിച്ചുമില്ല അല്ലേ? പറയടോ. ഓമനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല സാർ, അതിന്റെ വേദനയായിരുന്നു അവൾക്ക്. എന്നാര് പറഞ്ഞു? ഡോക്ടർ മോഹൻദാസ്, സൈക്കാട്രിസ്റ്റ്. സൈക്കിയാട്രിസ്റ്റ് ആണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ തീരുമാനിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഗൈനക്കോളജിസ്റ്റ് തന്നെയാ പറഞ്ഞത്. ഓമന മാനസിക രോഗിയായിരുന്നു. ചില സമയങ്ങളിൽ അവൾ വളരെ മൂടിയായിരുന്നു, ആരോടൊന്നും ഇണ്ടാതിരിക്കും.
അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസിനെ കാണിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ വിഷമമാണ് അവൾക്ക്. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും പറഞ്ഞു. ഓമനയുടെ ആത്മഹത്യാ ശ്രമം നിങ്ങൾ പോലീസിൽ അറിയിച്ചിരുന്നോ? ഇല്ല സർ. ആത്മഹത്യാ ശ്രമം കുറ്റകരമാണ്, അതുപോലെ തന്നെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്കറിയാമോ? ആ പിന്നെന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? അപമാനം ഭയന്നാണ് സർ. ഓഹോ, അപ്പോ അപമാനത്തെ ഭയമാണല്ലേ. ഈ മരണത്തിന് പുറകിലും അപമാനകരമായി വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ പുറത്തു പറയാൻ പറ്റാത്തതായി? അങ്ങനെയൊന്നുമില്ല സർ. സംഭവ ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ പുറത്തേക്ക് പോയത്? വൈകുന്നേരം ഒരു 8 മണിക്കാണ്. നിങ്ങൾ വാച്ച് കെട്ടാറില്ലല്ലോ, പിന്നെ ഇത്ര കൃത്യമായിട്ട് 8 മണിക്ക് എന്ന് പറയാൻ സാധിച്ചത്? അത് സാർ, ഞാനെന്നും പതിവായിട്ട് ആ സമയത്താണ്. പറയൂ. ആ സമയത്താണ് കമല ടൈൽ ഫാക്ടറിയിൽ സേറിനടിക്കുന്നത്. നിങ്ങൾ അതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. അതെ സാർ. അല്ല, സത്യമായിട്ടും അതെ സാർ. നിങ്ങൾക്ക് പോകാം. സാർ, ഒന്നുകൂടി വരട്ടിയാൽ ചിലപ്പോൾ സണ്ണി ഉള്ളത് പറഞ്ഞേക്കും. ഇപ്പൊ എത്ര ചോദിച്ചാലും അയാൾ നുണയെ പറയൂ. He is prepared for that. Yes, sir. ഔസേപ്പച്ചനെ വിളിക്കൂ. ഔസേപ്പച്ചനെ അകത്തേക്ക് വിളിക്കുന്നു. ഔസേപ്പച്ചൻ അന്ന് രാത്രി എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്? ഒരു 10:30 എന്ന് പറഞ്ഞാൽ 10:30? കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഔസേപ്പച്ചൻ, നിങ്ങൾ അന്ന് എവിടെ പോയിരിക്കായിരുന്നു? എറണാകുളത്ത്. എന്തിന്? ഒരു ബിസിനസ് ആവശ്യത്തിന്. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും കാര്യസ്ഥൻ മത്തായിയും ഡ്രൈവർ വാസുവും. തിരിച്ചിവിടെ എത്തിയപ്പോൾ കാര്യസ്ഥൻ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, അയാളെ വീട്ടിൽ ഇറക്കിയിട്ടാ ഞാൻ വന്നത്. ഡെഡ് ബോഡി നിങ്ങളല്ലേ ആദ്യമായി കണ്ടത്? അതെ. അതൊന്ന് കൃത്യമായി വിശദീകരിക്കാമോ? ഞാൻ പോട്ടെ. വയ്ക്കോ, രാവിലെ നേരത്തെ വന്നേക്കണം. ശരി മുതലാളി. സണ്ണി, ഓമനെ ഇരുത്ത. ഘട്ടമൻ, എന്തൊരുറക്കമായത്! സണ്ണി, എടാ സണ്ണിയേ, സണ്ണി സണ്ണി എടാ സണ്ണി, കർത്താവേ, വല്ല കള്ളന്മാരെ ഒന്ന് കയറിയാ പോലും അറിയത്തില്ലല്ലോ. ഓമനെ, സണ്ണി സണ്ണി ഓമനെ. നിങ്ങൾ വീടിന്റെ പ്രവേശത്ത് എന്തിനാ പോയത്? വേലക്കാരിയെ വിളിക്കാനാ. അവർ ആ വീട്ടിലാ കിടന്നുറങ്ങുന്നത്. അതെന്തിനാ? നിങ്ങൾ സണ്ണിയെയും ഓമനെയും വിളിച്ചതും കോളിംഗ് ബെല്ലടിച്ചു അവർ കേട്ടില്ലേ? അവർക്ക് ചെവി തീരെ കേൾക്കില്ല. തീരെ വളരെ ഉറച്ചു പറഞ്ഞാ കേക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ? കാര്യസ്ഥനുണ്ട്, പിന്നെ പകൽ മാത്രം പണിക്ക് വന്നു പോകുന്ന മറ്റൊരു സ്ത്രീ കൂടിയുണ്ട്. കാര്യസ്ഥൻ എവിടെ? അയാൾ എവിടെയാണോ താമസം? അല്ല, അയാളുടെ വീട്ടിലാ. അതെവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. സംഭവ ദിവസം കാര്യസ്ഥൻ ഇവിടുന്ന് എത്ര മണിക്കാണ് പോയത്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ, ഞാൻ എറണാകുളത്ത് പോയപ്പോ മത്തായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ ഞാൻ അയാളെ വീട്ടിൽ ഇറക്കുകയും ചെയ്തു. നിങ്ങൾ മദ്യപിക്കൂ? ഉവ്വ്. സംഭവ ദിവസം സാമാന്യം നല്ലതുപോലെ മദ്യപിച്ചിരുന്നു അല്ലേ? ഇല്ല. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടപ്പോൾ ഡ്രൈവർ വാസു കൂടെ ഉണ്ടായിരുന്നോ? വാസു കാറിന്റെ താക്കോൽ തന്ന ഉടനെ വീട്ടിലേക്ക് പോയി. വാസു നിങ്ങളുടെ ഡ്രൈവർ മാത്രമല്ല, ഗുണ്ട കൂടിയല്ലേ? വാസു ഗുണ്ടയൊന്നുമല്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ അയാൾ അടിപിടി കൂടിയതിന്റെ പേരിൽ പല കേസുകളും ഉണ്ടല്ലോ. എനിക്കറിയില്ല സാർ. വാസു ആളെങ്ങനെയാ? ഒത്ത തടിയും പൊക്കമുള്ള ആളാണോ? ആ. എന്ന് വെച്ചാൽ ആവശ്യമാണെങ്കിൽ ഒരാളെ പൊക്കിയെടുത്തറിയാൻ തക്ക ആരോഗ്യമുണ്ടെന്ന് അർത്ഥം അല്ലേ? എനിക്കറിയില്ല സാർ. ഡെഡ് ബോഡി കണ്ടതിന് ശേഷം
നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വേലക്കാരിയെ വിളിച്ചുണർത്തി. അവർ പെട്ടെന്ന് കേട്ടോ? ഇല്ല, കുറെ പ്രാവശ്യം വിളിച്ചു, അവർക്ക് ചെവി കേൾക്കില്ലല്ലോ സാർ. വേലക്കാരി കതക് തുറന്നു, നിങ്ങൾ വീട്ടിനുള്ളിൽ കയറി. പിന്നെന്ത് ചെയ്തു? ഞാൻ സണ്ണിയെ തിരക്കി, ഇല്ലെന്നറിഞ്ഞപ്പോൾ ജോണിക്ക് ഫോൺ ചെയ്തു. സണ്ണി ജോണിയുടെ കൂടെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ജോണി എന്റെ മരുമകനാണ് സാർ, അവൻ അവിടെ അല്ലാതെ മറ്റെങ്ങും പോവില്ല. നിങ്ങൾക്ക് പോകാം. ഒരു സിഗരറ്റ് തരൂ. ആനന്ദനെ വിറയ്ക്കുന്നേ, ധൈര്യമായിരിക്കേ. എന്താ പേര്? എന്താ പേരെന്ന്? എന്താ പേരെന്ന്? പേരോ? കർത്താവ് തമ്പുരാൻ മിശിഹായുടെ അമ്മയുടെ പേരാ എനിക്ക്. മേരി. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? വയസ്സോ? 99 വെള്ളപ്പൊക്കത്തിന് ഞാൻ ഉണ്ടായെന്നാ അച്ചായം പറഞ്ഞത്. അല്ലയോ സാറേ, ഇവിടെ വന്നിട്ട് എത്ര വർഷം? ഈ വീട്ടിലെ സണ്ണിയും മരിച്ചുപോയ ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ സണ്ണിയും ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് കേക്കാ. തൊള്ള തുറക്കണ്ട, ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എന്നാ പറഞ്ഞല്ലേ, മരിച്ചുപോയ ഓമനയും സണ്ണിയും തമ്മിൽ എങ്ങനെയായിരുന്നു? അയ്യോ, പത്തരമാറ്റ് തങ്കമല്ലായിരുന്നു ഓമന കുഞ്ഞ്. പെറ്റ തള്ളയെ പോലെ എന്നോട് പെരുമാറിയിരുന്നത്. ഏതം തോട്ടത്തിൽ അവയ്ക്ക് തോന്നിപ്പിച്ചതുപോലല്ലേ ചേച്ചാൻ ഓമന കുഞ്ഞിന്റെ ബുദ്ധിക്കും തോന്നിപ്പിച്ചത്? ഈ കെട്ടിടത്തിന്റെ മണ്ട് നടത്തി ചാടാൻ. ഓമന കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം നേരത്തോട് നേരം കഴിഞ്ഞ ഒരു പറ്റ് കഞ്ഞി പോലും ഞാൻ കുടിച്ചത്. എല്ലാ മാസവും പോലാളി തരുന്നത് കൂടാതെ 25 രൂപ വെച്ച ഓമന കുഞ്ഞു എനിക്ക് തരുന്നത്. ഇനി ആരാ എനിക്ക് ആ കാശ് തരുന്നത്? പോതല്ലേ. ചേട്ടോ, ബാക്കിയുള്ളവരോട് ഗസ്റ്റ് ഹൗസിൽ വരാൻ പറയൂ. യെസ് സാർ. മിസ് അലക്സ്, സിറ്റ് ഡൗൺ. സർ, മുതലാളി എന്നോട് പറയാൻ പറഞ്ഞതുപോലെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഈ DYSP വർമ്മ ഒരു നല്ല മനുഷ്യനാണെന്ന്. പല പ്രമാണമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ആളാണ്. ശങ്കരേട്ടൻ അറിഞ്ഞുടങ്ങിട്ടാ. അവസരപ്പച്ചിന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. ആരെ വേണമെങ്കിലും വിലക്ക് വാങ്ങിക്കും. അല്ല, അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ നിവേദനം വർമ്മയെ നേരിട്ട് ഏൽപ്പിക്കണം. അതിന്റെ പകർപ്പ് IGക്ക് ഹോംമിനിസ്റ്റർക്കും അയക്കണം. വേണമെങ്കിൽ ഒരു കോപ്പി പത്രക്കാർക്കും അയച്ചേക്കാം. പത്രത്തിൽ വന്നോട്ടെ. പത്രത്തിൽ വന്നു കഴിഞ്ഞു, ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. തോമാച്ച, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് DYSP യെ കണ്ട് ഒരു നിവേദനം കൊടുക്കാം. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാ മതി. ശ്രീധരൻ എവിടെ? അകത്തുണ്ട്. DYSP വർമ്മ സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. ശ്രീധരനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചേട്ടന് നല്ല സുഖമില്ല. DYSP വിളിക്കുമ്പോ സുഖമില്ലെന്നോ? വിളിച്ചോണ്ട് വാടി ഇങ്ങോട്ട്. എന്താടി വേഗം അങ്ങോട്ട് ചെല്ലേ. DYSP സാർ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അവിടെ നിന്നെ ഒരു കാര്യം, ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി. നമ്മൾ അവരുടെ കുടികിടപ്പുകാരാ. ആവശ്യമില്ലാത്ത വലുതൊക്കെ പറഞ്ഞാലേ ഈ അയലവക്കത്ത് കടന്നു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ. അപ്പോൾ നാരായണന്റെ അഭിപ്രായം ഓമനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നറിഞ്ഞതിന് ശേഷം ഓമനെ അല്പം ഹിസ്റ്റീരിക്കായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ പേരക്കിടങ്ങളിൽ മറ്റും കണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിരാശയായിരിക്കാം ആത്മഹത്യ കാരണം. ശരി, നാരായണ പോയിക്കോളൂ. ആ മത്തായി വിളിക്കൂ സാർ. എന്തായി സാർ? ആരാ മത്തായി? ഞാൻ അന്നി. ആ താനകത്തേക്ക് വന്ന്. എന്താണോ തന്റെ പേര്? പടനല്ല മത്തായി. എത്ര കൊല്ലമായി താൻ ഔസപ്പത്തിന്റെ കൂടെ കൂടിയിട്ട്? 6-7 വർഷമായി. അതിനു മുൻപോ? കൃഷിപ്പണിയായിരുന്നു. സത്യം പറ,
അന്ന് രാത്രി ആ വീട്ടിൽ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ സാർ. മുതലാളി എന്നെ വീട്ടിൽ ഇറക്കിയിട്ടാ പോയത്. നേരം വെളുത്തപ്പോഴ ഓമന കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. മുതലാളി തന്നെ വീട്ടിൽ വിട്ടപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? ഒരു 9:30. തന്റെ വീട്ടിൽ നിന്നും മുതലാളിയുടെ വീട്ടിലെത്താൻ ഏകദേശം എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ്. നടന്നെത്താൻ അല്ലേ? അതെ. അപ്പോ കാറിലാകുമ്പോൾ അതിലും കുറച്ച് സമയം മതി. അതെ. ഔസേപ്പച്ചൻ പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു എന്നാണല്ലോ. അങ്ങനെ മുതലാളി പറഞ്ഞെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാ. എന്നെ വീട്ടിൽ വിട്ടപ്പോ 10 മണിയായി കാണും. പിന്നെന്താണോ തനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നത്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. എനിക്ക് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. ഈ നാട് വിട്ടെങ്കിലും പോകരുത്. എപ്പോ വിളിച്ചാലും വന്നേക്കണം. വരാം സാർ. പോയിക്കോ. ശ്രീധരൻ സാർ. യെസ് സാർ. ശ്രീധരൻ വരണം. പോയിട്ട് വരാം. എനിക്ക് എവിടെയാ ജോലി? ഓട്ട് കമ്പനിയില. ഔസേപ്പത്തിന്റെ വീടിന്റെ തൊട്ടടുത്തതല്ലേ തന്റെ വീട്? അതെ. സംഭവ ദിവസം രാത്രി, അതായത് 4-ാം നാൾ, അടുത്ത വീട്ടിൽ നിന്നും വല്ല ശബ്ദമോ ഒച്ചയോ താൻ കേട്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ശബ്ദമോ ഒച്ചയൊന്നും കേട്ടില്ല. പക്ഷെ ഒരു 10:30 മണിയായപ്പം എന്തോ ഒന്ന് വന്നു വീഴുന്ന ശബ്ദം കേട്ടു. താൻ പോയി നോക്കിയില്ലേ? ഞാൻ വല്ല തേങ്ങയോ മറ്റോ വിചാരിച്ചു. നേരം എടുത്തപ്പോഴല്ലേ സംഭവം അറിയുന്നത്. സണ്ണി ആളെങ്ങനെയാ? നല്ലവനാ, പക്ഷെ കുടിച്ചാ പോയി. കുടിച്ചിട്ടാ പാവം പെണ്ണിനെ തെറി പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ സാറേ, എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്നൊന്നും കാണാൻ പറ്റൂല. പിന്നെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. കള്ളനാ, പുതുപ്പണക്കാരൻ. 5-6 വർഷം കൊണ്ടല്ലേ സാറേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ പെണ്ണിന്റെ അപ്പന്റെ തലവും മറ്റും പണയമ്മയ്ക്കാനാന്നും പറഞ്ഞ് എഴുതി വാങ്ങി പറ്റിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. ഔസേപ്പച്ചൻ പണക്കാരനായതിലുള്ള അസൂയ കൊണ്ടല്ലേ താൻ അങ്ങനെ പറയുന്നത്? ദൈവത്തിനാണ് എനിക്ക് അവരോട് യാതൊരു അസൂയയില്ലേ. ഔസേപ്പത്തിന്റെ സ്വഭാവം എങ്ങനെയാ? വല്ല നടപടി ദൂഷ്യമുള്ള ആളാണോ? 10-15 വർഷം ആയില്ലേ സാറേ അയാളെ ഭാര്യ മരിച്ചിട്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു കുറവ്? ഇവിടെ ഔസേപ്പച്ചന് പല രഹസ്യപ്പറ്റുകാരും ഉണ്ടേ. ജോണിക്കുട്ടി ആളെങ്ങനെയാ? ഔസേപ്പച്ചന്റെ മരുമോനല്ലേ സാർ. ഞാൻ കേട്ടിടത്തോളം ആള് നല്ലവനാ. ഔസേപ്പച്ചന്റെ ബിസിനസിന്റെ നെടുന്തൂണ അയാളാ. താൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. സത്യമാണ് സാർ. പക്ഷെ ഞാനീ പറഞ്ഞത് മൂന്നാമതൊരാൾ അറിയരുത്. എന്റെ പെമ്പറന്ന് ഒരു പ്രത്യേകം പറഞ്ഞതാ അയൽവക്കമാ, ഒന്നും പറയണ്ടെന്ന്. പിന്നെ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവിടെ നിക്ക്, ഞങ്ങൾക്ക് വർമ്മ സാറിനെ ഒന്ന് കാണണം. വർമ്മ സാർ അകത്ത് ജോലിയില്ല, അതിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. അതൊന്നും പറഞ്ഞാൽ ഒക്കില്ല, അകത്തൊന്നും പറഞ്ഞാൽ വിടാൻ ഒക്കൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം? അവിടെ നിക്കാൻ. ബാബു സാർ, അവരെ വിടൂ. ആ ബാബു, എന്താ കാര്യം? സാർ, ഇതൊരു നിവേദനമാണ്. ഞാൻ കർഷക സംഘ പ്രസിഡന്റാണ്. ഇവർ അറിയാം സാർ, എന്റെ മോള് മരിച്ചതല്ല, അവളെ കൊന്നതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം സാർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ മൊഴിയെടുക്കാൻ. പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞാൽ മതി. ശരി സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എന്റെ മോളെ ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളും മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലെത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റിപ്പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ എന്തോ എന്റെ കോൺഷ്യസ്നസ് ഈ തെളിവുകൾ മുഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാടെ ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ? ആവോ സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ. പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 വരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു.
ഒൻപതര മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും പി സി ബാലേഷ്വരൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ, വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട് അല്ലേ സാർ? യെസ്, എനിക്ക് അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ കേസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. തോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ചാക്കോ പോയിക്കോളൂ. ഓക്കെ. കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ എസ് പിക്ക് ഈ ആത്മഹത്യ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്! ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ടതുപോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുമില്ല. എന്നിട്ടും ആ നായന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ എസ് പി ആളെങ്ങനെയാ? വീഴുവോ? വീഴും വീഴും. നിങ്ങൾക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി ഐ ജി അല്ല, മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് എസ് പി പ്രഭാകര വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായത്. മിസ് നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതു മറിക്കും, തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. നരകം! ഇതിനെന്താ ഒരു ഫോം വഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്? നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ? പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം അവസരപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഏയ്, ഞാനില്ല. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. ആ, പിന്നെ ഒരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തിലേ നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴഞ്ഞേക്കരുത്. ഞാൻ പാറായിയുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ ഐ ജി മന്ത്രിയും ഒക്കെ തിരുവനന്തപുരത്തുണ്ടോന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ച് ചോദിക്ക്. ഞാൻ ഇറങ്ങുന്നു. ഓമന കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. ഓമനയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന DYSP പ്രഭാകര വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും പകരം പുതിയ DYSP ദേവദാസിനെ നിയമിക്കുകയും ചെയ്തു. കർത്താവേ, ഇത് വലിയ ചതിയായിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ചാക്കോച്ചിന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി, ട്രാഫിക്കിലേക്കാ മാറ്റം, വർമ്മ സാറിന് റൂറലിലേക്കും. ഇതെന്താ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത്? കാരണം നമുക്കല്ലേ ഇല്ലാത്തത്. പുതിയ ആളാരാ? DYSP ദേവദാസ് സാറാണെന്നാ കേട്ടത്. അയാൾ ആളെങ്ങനെയാ? അവർക്ക് കൊള്ളാം. ആർക്ക്? ആർക്കാണോ ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം, അവർക്ക്. ഇങ്ങനെയൊക്കെ നടന്നാ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ മോനെ ഒരു മാർഗം? ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം.
പത്രങ്ങളിൽ കൂടിയും മറ്റ് മാർഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മോനെ? പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ. ജോൺ തോമസ്? ഞാനാണ് സർ. ആനിയോ? ഞാനാ. തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോള് ആത്മഹത്യ ചെയ്യൂല സർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണോ അതോ ഔസപ്പച്ചനെ അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കാവുന്നേറ്റ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യം ഉണ്ടോ? ഉണ്ട്. വരൂ. എന്താ കാരണം? ഔസേപ്പച്ചനോട് അത്യാവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യമൊന്നല്ലല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരാറേഴ് മാസമായി. ആറേഴ് മാസമായി അല്ലേ? ഔസേപ്പച്ചനും തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു, അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയ്ക്ക് തീർക്കാൻ സാറിന് എന്താ ഇത്ര നിർബന്ധം? തോമാച്ചനോട് ചോദിക്കുമ്പോ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കും സാർ. ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും? എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ DYSP വർമ്മ DYSP വർമ്മയല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ. മരിച്ചവരോ മരിച്ചു, ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ സ്വയം കൂടി കിടത്തണോ തോമാച്ച? അയ്യോ അയ്യോ തന്റെ അയൽവാസിയായ ഔസേപ്പച്ചന്റെ മരുമകൾ ഓമന മരിച്ച രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം ഞാൻ കേട്ടോടോ? കേട്ടു. കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരിക്കുമായിരുന്നു? ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കുന്നേ. ആ, ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ലവനാ. കുടിക്കുമ്പോഴോ? കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ ഇല്ലേ. ഔസേപ്പച്ചനോ? ഔസേപ്പച്ചൻ കള്ളനാ സാറേ, ചീത്തയാ. അലക്സേ, ഇയാളെ ഒന്നുകൂടെ അപ്പുറത്തോട് വിളിച്ചോണ്ട് പോയാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാൻ സത്യം പറയാം, അലക്സ് നല്ലവനാ. അല്ല, ഔസേപ്പച്ചൻ നല്ലവനാ, പരോപകാരിയാ, ധർമ്മിഷ്ഠനാ, ഈ ലോകർക്കെല്ലാം വേണ്ടവനാ. താനെന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയത്തില്ല. താൻ ഔസേപ്പച്ചന്റെ കുടികിടപ്പുകാരനല്ലേ, അത് ഒഴിയാൻ പറഞ്ഞുകൊണ്ട് അല്ലേടോ താനന്ന് കള്ളമൊഴി കൊടുത്തത്? അല്ലേ? അലക്സേ, ആള് പെശക, ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. വേണ്ട, ഞാൻ ഡ്യൂട്ടിയില്ല.
റമി മാത്തിനാ സാറേ. വർഷം ഒരുപാടായി അവസേപ്പച്ചാ ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല. നാരായണൻ പറഞ്ഞു. പിന്നെ നന്ദികേട് കാണിച്ച ശീലമില്ലാത്തതുകൊണ്ട് ഡി എസ് പി ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാന്റെ അവതാരമാണെന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം. ഓമന കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സന്നിയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് തീരുമാനിക്കുക. അവസരപ്പച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. ഓമനയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക. അവസരപ്പച്ച മലയാളി നിന്നെ പിന്നെ കണ്ടോളാം. കൈക്കൂലി വീര ദേവദാസ് നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഓമന കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സന്നിയെ അറസ്റ്റ് ചെയ്യുക. അവരവിടെ വന്നാൽ ആ നേതാവിനെ വിളിച്ചോണത്. നിങ്ങൾ മൂന്നര കേട്ട് വരും. അതുകൊണ്ട് നീങ്ങിയൊക്കെ നീങ്ങി മാറ. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം സാറിന് അറിഞ്ഞുകൂടി? എടോ കടവാ, ഇവിടെ കിടന്ന് ബാളം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും. സാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. മിണ്ടരുത്. മീശ പെഴുത പാരമ്പര്യം എനിക്കുണ്ട്. നമുക്ക് തുടങ്ങാം. അല്ല, നിങ്ങൾ വന്നിട്ട് കൊറേ നേരം ആയാ. ഇപ്പൊ വന്നേ ഉള്ളൂ. മന്ത്രി അകത്തുണ്ട്. ആരാ? തോമസ്. ഞാനാണ്. അകത്ത് വിളിക്കുന്നു. വാമേ. നിങ്ങളുടെ ചാർജ് ഷീറ്റ് ഞാൻ വായിക്കുന്നത് ഇരിക്കൂ. വേണ്ട, ഞങ്ങൾ നിന്നോളാം. 29/6/87 ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 8 മണിക്ക് കീഴുമാട് കഞ്ഞിക്കുളി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ ജീവിതത്തിൽ നിരാശ തോന്നി മേപ്പടി പരാതിക്കാരന്റെ അമ്മായിയപ്പനായ കിളിവാതുക്കൽ ഔസേപ്പച്ചന്റെ വസതിയായ ഇരുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അയ്യോ. അകാലത്തിൽ മരണമടഞ്ഞൊരു മകളുടെ അച്ഛന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അങ്ങയുടെ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? സാർ, എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. പോലീസിന്റെ അന്വേഷണ രീതിയിൽ ഞങ്ങൾ പൊതുവെ തൃപ്തരല്ല. എന്തുകൊണ്ട്? ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത് വർമ്മ സാറാണ്. പെട്ടെന്ന് ഒരു കാരണം കൂടാതെ വർമ്മ സാറിനെ മാറ്റി. നോ നോ, യു ആർ റോങ്. നിങ്ങൾ പറയുന്നത് ശരിയല്ല. വർമ്മ മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത്. ആ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ടി വന്നപ്പോൾ വർമ്മയെ തിരിച്ചു വിളിച്ചു, പകരം മറ്റൊരാളെ നിയോഗിച്ചു. സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കയറി നീതി ലഭിക്കും. ഒരു അച്ഛനോ കൂടപ്പുറപ്പിനോ ഇല്ലാത്ത വേദന അങ്ങേക്ക് എന്തിനാ? ഒന്ന് പുറത്തു പോയി നിന്നേ. പിന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ കേസും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, ഇതൊരു തീരുമാനത്തിലെത്തിയ കേസല്ലേ.
ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഔസേപ്പച്ചന്റെ വീട്ടിൽ ജാഥയായിട്ട് പോയ ഞങ്ങളെ പോലീസ് തല്ലി സാർ. തല്ലാനാണല്ലോ പോലീസ്, അവർക്ക് നിയമം നടത്തണ്ടേ? സംബന്ധ വീട്ടിൽ ചെല്ലുന്നത് ജാഥയായിട്ടാണോ തോമാച്ച? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ തനിയെ നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ല സാർ. തല്ലുകൊള്ളുന്ന അവകാശങ്ങളൊന്നും നമുക്ക് വേണ്ട തോമാച്ച. തോമാച്ചൊരു കാര്യം ചെയ്യും, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം മറക്കുക. അന്വേഷണ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായി എഴുതി തന്നാൽ ഞാൻ വേണ്ട നടപടി എടുക്കാം. സാർ എനിക്ക് അല്പം ധൃതിയുണ്ട്. ഫോട്ടോ തോമാച്ച. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് ഓരോ ഹർജി ഹോം മിനിസ്റ്റർക്കും സുപ്രീം കോർട്ടിനും അഡീഷണൽ സെക്രട്ടറിക്കും അയക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമായതിനാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ശരി. ദി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, തിലക് മാർഗ്, ന്യൂഡൽഹി. അടുത്തത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, ഗ്രീവിയൻസസ്, അത് ബ്രാക്കറ്റിൽ എഴുതണം. പ്രൈം മിനിസ്റ്റേഴ്സ് സെക്രട്ടറിയേറ്റ്, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി. ടു ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി. ഒന്നിച്ച് പിൻ ചെയ്ത ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ദിസ് ഡേ ഓർഡർ ദി ക്രൈം പെറ്റീഷൻ നമ്പർ Crime 25/86 of Kumarapuram Police Station, Kerala State, to be investigated by the Deputy Superintendent of Police, Central Bureau of Investigations, Kerala Circle. കേരളം ഞങ്ങൾക്ക് CBI ഓഫീസ് വരെ പോണം. നിങ്ങളുടെ അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഇരിക്കൂ. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തോമസ് നിങ്ങളാണോ? അതെ സർ. ഈ കേസ് CBI അന്വേഷണത്തിനായി സുപ്രീം കോർട്ടിൽ നിന്നും ഉത്തരവായിട്ടുണ്ട്. അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്, അതിനാ വരാൻ പറഞ്ഞത്. സേതു, പ്ലീസ് കം ഹിയർ. സ്റ്റേറ്റ് പോലീസ് റെഫർ ചെയ്തൊരു കേസ് വീണ്ടും CBI അന്വേഷണം വരിക എന്നുള്ളത് വളരെ അപൂർവമായൊരു സംഭവമാണ്. ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ സേതു, യു ആർ ഡെപ്യൂട്ടഡ് ഫോർ ദ എൻക്വയറി ഓഫ് ദി ഓമനസ് കേസ്. താങ്ക് യു സർ. മിസ്റ്റർ സേതുരാമ അയ്യർ, DYSP CBI, ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് തോമസ്, അദ്ദേഹത്തിന് അവൾ ആനി. കംപ്ലൈനൻസ് സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സേതു, പ്ലീസ് ടേക്ക് സർ. വരും.
എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ? ഞാൻ സത്യമേ പറയൂ സർ. ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ, ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറയിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാവോ? പറയാ സർ. കമാ പറയൂ. ഇതെന്റെ മൂത്ത മകളോ ഓമന. മോളെ കാപ്പി എടുത്തു കൊടുക്ക്. ആ മോളെ അകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ചുമ്മായിരിക്കടി. ഏയ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ട് ഒന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു, അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചിന്റെ തീരുമാനം പറഞ്ഞാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ. അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്തിഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവർ ആരും വരണ്ട. തോമാച്ച, 4:30 രാഹു തുടങ്ങും, അതിനു മുമ്പ് വീട്ടിൽ കയറണം. ശരി. മോളെ വാ, ഇറങ്ങാൻ നേരമായി. ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. എടയ്ക്ക് സണ്ണിച്ചയും ഓമന ചേച്ചിയും വീട്ടിലേക്ക് വരും. സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോകും. ജോണിക്കുട്ടിയുടെ സഹായത്തിൽ അവസേപ്പച്ചൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ആരായി ജോണിക്കുട്ടി? സണ്ണിച്ചായന്റെ പെങ്ങളുടെ ഭർത്താവ്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്? ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം. ബിസിനസ് വളർന്നതോടുകൂടി സണ്ണിച്ചായന് തിരക്കായി. അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. എന്നുവെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഹലോ, സ്പീക്കിംഗ്. ആ, എന്നാ കമലം, എന്നാ പ്രോബ്ലം സൊല്ലേ. ഗിവ് ടു ഹിം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന്. ആ രാജ, അപ്പ ഹിയർ. ബി എ ഗുഡ് ബോയ് ആൻഡ് ഗോ ടു സ്കൂൾ. നോ, യു മസ്റ്റ് ഗോ ടു സ്കൂൾ. ഓക്കെ? വെൻ അപ്പ കംസ് ഇൻ ദ ഈവനിങ്, ഐ വിൽ ബ്രിങ് യു എക്ലേഴ്സ്, ചോക്ലേറ്റ്സ്, എവറിഥിങ്. ഓക്കെ? ഒരു ദിവസം അവസേപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഞാനും ജോണിക്കുട്ടിയും കൂടി ഒരു ചെറിയ റേഞ്ച് പിടിച്ചിട്ടുള്ള കാര്യം തോമാച്ചന് അറിയാമല്ലോ. എന്റെ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാ വേറൊരു പ്രശ്നം, അവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന്.
മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പാസ്സായ ലോൺ വെറുതെ കളയണോ? ലോൺ കിട്ടിയില്ലെങ്കിൽ പാലം പണിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. തോമാച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഔസേപ്പച്ചൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ? ശരി. അപ്പച്ചൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. ശരി, നീ ആ പ്രമാണം കേട്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമുക്ക് നല്ലതേ വരൂ. തോമാച്ചന് ഇതെപ്പോ തിരിച്ചു വേണമെന്ന് ശരി, ഒരു മാസത്തെ അവധി എനിക്ക് തന്നാ മതി. തോമാച്ചൻ ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും, ഞാൻ അറിയിക്കാം. ഗ്യാരണ്ടി ഒപ്പിടാനാ. എപ്പ വിളിച്ചാലും ഞാൻ വരാം. അങ്ങനെ ഔസേപ്പച്ചൻ പ്രമാണവും വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഔസേപ്പച്ചന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അയാൾക്ക് കാറായി, വീടായി, ജോലിക്കാരായി, വേറെ പല ബിസിനസ്സും തുടങ്ങി. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രി കൊടപിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാനത് കണ്ടു സാർ. പ്ലാക്കൂട്ടത്തിൽ ഈ തോമയുമായിട്ടുള്ള ബന്ധം പോലും ഔസേപ്പച്ചന് പുച്ഛമായി. എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പുറത്തു എന്റെ മൂത്തവൾക്ക് വേണ്ടി. എന്നിട്ട് ആ ഇടെ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ടായി. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് കുറച്ച് ഭൂമി വിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്റെ പറമ്പിന്റെ ആധാരം വിട്ടുകിട്ടാൻ വേണ്ടി ഞാൻ ഔസേപ്പച്ചനെ സമീപിച്ചു. എന്താ തോമാച്ചന് കാശിന് എത്ര അത്യാവശ്യം? ഞാൻ ഔസേപ്പച്ചനോട് അന്നേ പറഞ്ഞതല്ലേ മരിച്ചുപോയ എന്റെ സഹോദരിയെ പറ്റി. അവൾക്ക് രണ്ട് ആൺകുട്ടികളാണ്. മൂത്തവൻ എങ്ങനെയോ പോലീസിലായി, രണ്ടാമത്തവൻ ജോലി ഒന്നുമില്ലാതെ നടക്കുകയാണ്. അവൻ ഇപ്പൊ ദുബായിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിസയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുക്കണം, അത് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്തിനാ തോമാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി ഏക്കാൻ പോണത്? സങ്കടമുള്ള വർത്തമാനം പറയരുത് ഔസേപ്പച്ച. എന്റെ വീടും പറമ്പും കുടുംബ സ്വത്താ. നിയമപ്രകാരം അർഹതയില്ലെങ്കിൽ പോലും അതിലൊരു വീതം എന്റെ പെങ്ങളുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ആ വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യണം തോമാച്ച? ഔസേപ്പച്ചന് അറിയാമല്ലോ എന്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ച് ഭൂമി വിറ്റ് അവൻ ആവശ്യമുള്ള പണം എനിക്ക് കൊടുക്കാൻ സാധിക്കും. തരൂലേ എങ്കിൽ എനിക്കൊരു 15,000 രൂപ കടമായിട്ടെങ്കിലും താ ഔസേപ്പച്ച. അല്ലല്ലേ തോമാച്ചന് എന്തോ കണ്ടിട്ടാ പറയുന്നേ. ഞാൻ ഇവിടെ കിടന്ന് 4 കാശിന് പാട് കർത്താവ് തമ്പുരാനും എനിക്ക് മാത്രം അറിയാം. ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞത് 1 മാസത്തെ അവധി മതി, ആധാരം എപ്പോ വേണമെങ്കിലും തിരിച്ചു തരാമെന്നല്ലേ. ആവശ്യമില്ലാത്തൊന്നും പറയരുത് തോമാച്ച, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഹലോ മിസ്റ്റർ ഔസേപ്പ് ഹിയർ. സാറന്നോ ഔസേപ്പച്ചനാണ്? എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? അയ്യോ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. 50 or 60 ഞാൻ കൊണ്ടുവരാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം. ഓക്കെ സർ. എന്നിട്ട് ആധാരം തിരിച്ചു കിട്ടിയോ? കിട്ടി, 1 മാസത്തിന് ശേഷം. അതോടെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നു പോയി സർ. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? എത്രയായാലും എനിക്ക് എന്റെ മകളെ കാണാതിരിക്കാൻ ഒക്കുമോ? ഞാനൊരു ദിവസം എന്റെ മോളെ കാണാൻ പോയി. ഔസേപ്പച്ചൻ ദൈവത്തെ ഓർത്ത് എന്നെ വഴക്ക് പറയരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ ഔസേപ്പച്ച? സാധ്യമല്ല. തനിക്ക് ഒരു മോളുണ്ട്, അത് ഓർത്തെങ്കിലും എന്റെ മോളെ കാണാൻ അനുവദിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലടോ. മോളെ മോളെ എന്താണ് ഔസേപ്പച്ചൻ? എന്തോ എനിക്ക് എന്റെ മോളെ കണ്ടോടി. നിനക്കെന്ത് വേണം? ഒന്ന് എടാ എന്നെ വിടാനാണ് പറഞ്ഞത്. പറയാത്. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് പോയില്ലേ? പോയാലും അയാൾ കാണാൻ അനുവദിക്കില്ല സർ. കുറെ കത്തുകൾ അയച്ചു, 1-2 മറുപടി വന്നു, പിന്നെ അതുമില്ല. അയാൾ അതിനും സമ്മതിച്ച് കാണൂല്ല സർ. ഈ കത്തുകളൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? വീട്ടിൽ കാണും. അപ്പൊ നിങ്ങൾ ഓമനെ നേരിട്ട് അവസാനമായി കണ്ടത് ആ ബഹളം ഉണ്ടായ ദിവസമാണോ? അല്ല. ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് പറ്റി മോളെ? വേഷം കഴിച്ചെന്ന്.
ചേച്ചി. ഓമനെ, മോളെ, നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ, മോളെ അപ്പച്ചനോട് പറ. മോളെ പ്ലീസ് അപ്പച്ചനോട് പുറത്തേക്കാൻ പറ. മോളെ അപ്പച്ചൻ ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പത്തിനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമനെ വേഷം കഴിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞ് കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഭീരുക്കളല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത്? ഒരിക്കൽ നിങ്ങളുടെ മകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു, എന്നിട്ടും നിങ്ങൾ ഓമനെ ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു. എന്താ അതിന് കാരണം? എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ്. അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന്. പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണത്തിൽ നിന്ന് മാറ്റിയത്. നാളെ വൈകുന്നേരം 7 മണിക്ക് ചാക്കോയോട് ഈ ഹോട്ടലിൽ വരാൻ പറയണം. റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. സാർ, ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വേണമെങ്കിൽ ഒരു 90% തള്ളിക്കളയാം. അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ നടത്തി ഫയൽ ക്ലോസ് ചെയ്യാം അല്ലേ? വി വിൽ സപ്പോർട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് പോലീസ്. വരട്ടെ സാർ, നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം. മിസ്റ്റർ സേതുരാമൻ, റൂം നമ്പർ 302. താങ്ക് യു. ചാക്കോ അല്ലേ? അതെ സർ. വരും. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിനോ പേടിക്കണ്ട, ഇരി. ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസ് വാനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനിന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും പി സി ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സാർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സാർ. കറക്റ്റ്, ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സാർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സാർ? വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സാർ. റിസപ്ഷൻ? ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ലിങ്ങോട്ട് കൊടുത്തേക്കും. Thank you.
പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് ആണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം, പ്രൊസീഡിയർ തീരുമാനിച്ചു അല്ലേ? അതെ സർ, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സിലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ, പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. Well, then you proceed. Yes, sir. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെൻഡ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ ഡി എ ജി എന്റെ പഴയ സുഹൃത്താ, നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദി നീഡ്ഫുൾ. സർ, Vikram, Harry. Yes, sir. Sethu wants you to assist him in this case. What do you say? With pleasure, sir. Sethu, please carry on. Thank you, sir. Now, this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. സിബിഐ ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്, ഇത് സി ബി ഐ ഡി എസ് പി മിസ്റ്റർ സേതുരാമ അയ്യർ. സ്വാമിയാണല്ലേ, അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മലമ്പനി നിരോധന പ്രചരണ വാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ രക്തം പരിശോധിക്കുക, മലമ്പനി തടയുക. നാളെ മുതൽ 1 ആഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. നാട്ടുകാരെ, നിങ്ങൾ ദയവായി സഹകരിക്കുക, നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മുകളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിൽ കൊണ്ടു. സി ബി ഐക്ക് ആ ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി നിറഞ്ഞ പിന്നെ അപ്പച്ചനും വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സാമ്പാർ സാധനം തൈര് സാധനം തിന്നുന്നവനെയൊക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലതും നടക്കുമോ?
സാറ് അവരെ കണ്ടോ? ഉവ്വ കണ്ടു, പരിചയപ്പെട്ടു. ഡി ഐ ജിയുടെ ഓഫീസിൽ വെച്ച്. ആ സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തിരക്കേട്ടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ആ ശരി, ഞാൻ ഇറങ്ങുന്നു. താനിക്ക് വന്ന്. അപ്പോഴേ താനാ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്തതായിരുന്നു. ഇന്നാള് തന്നല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ, അവസാനിച്ചതിനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട, തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ. എന്താടോ? ഏ ഒന്നുമില്ല. എനിക്കറിയാം ആവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിങ്ങും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ആ ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡറുടെ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തന്റെ അലക്സേ, ഞാൻ ചെയ്യാം. ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ 3 ഓഫീസിലോട്ട് അയക്കും. എടോ താങ്കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്. ചെല്ലേ. ശല്യം. ആ എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടില്ലല്ലോ. നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോണം. അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും വേണ്ട. എന്തിനാ അപ്പച്ച അങ്ങനെ നിൽക്കുന്നത്? ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഒരുത്തം കാരണമാ. ജോണിക്കുട്ടി, നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും, എന്ന് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതി എന്ന് അദ്ദേഹം പറയും. ആ പക്ഷെ ഞങ്ങൾക്ക് വല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ എടോ, ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, വിക്രം സാർ, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2nd ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3rd ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയെന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിന്റെ പറയുന്നത് ശ്രദ്ധിക്ക്. നാളെ നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. ഇരിക്കൂ. താങ്ക്സ്. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സും ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ 1st റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സേതു, ഐ വിൽ ഡു വൺ തിങ്. എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാ. ഞാനതവിടെ എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല.
ഇറ്റ് വുഡ് ബി വർത്ത് എ റഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസം. പറയണ്ടേ? ഹാരി ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി കൊണ്ട് തരാഞ്ഞത്. എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ. യെസ്, ഇരിക്കും. താങ്ക് യു. ഡിവൈഎസ്പി സേതുരാമൻ സാർ തന്നയച്ചതാ. കെ എ ഔസേഫ്, ടെലഫോൺ നമ്പർ 326 ആൻഡ് 324, കിളിവാതുക്കൽ പ്ലാന്റേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ടെലഫോൺ നമ്പർ 421, ജോയ് മാത്യു, ടെലഫോൺ നമ്പർ 376, കെ എ നാരായണൻ 388, സണ്ണി ഔസേഫ് 342. ഈ നമ്പറുകളും പേരുകളും ഈ എക്സ്ചേഞ്ചിൽ തന്നെ ഉള്ളതല്ലേ? അതെ. 1987 ജൂണിൽ തുടങ്ങി നവംബർ വരെ ഈ നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്ക് കോളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിപ്പോ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ട്. അതിന്റെ കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ സ്വല്പ സമയമെടുക്കും. അത് സാരമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ. ആ റെക്കോർഡ് റൂമിന്റെ താക്കോലും കൊണ്ടുവരൂ. ശരി സർ. മിസ്റ്റർ ഹാരി എവിടെയാ താമസം? ഗസ്റ്റ് ഹൗസിലാ. എന്താ മുതലാളിയെ ഒന്ന് കാണണം. മുതലാളി ഇവിടെ ഇല്ല. കഴിഞ്ഞല്ലോ, കണ്ടേ പറ്റത്തുള്ളൂ. ഞാനും കൂടി ഒന്ന് ഇരുന്നോട്ടെ. മനസ്സിലായില്ല. എന്റെ പേര് വിഷ്ണു നമ്പൂതിരി എന്നാ. മേമന ഇല്ലത്തൂന്നാ. അല്പം അടക്ക, ബി എ വരെ പഠിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് നാലു പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം. ഞാൻ അന്വേഷിച്ചപ്പോ കെ എ ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പാണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്നറിഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം. അതിന് എന്നെ കണ്ടിട്ട് എന്താ കാര്യം? മുതലാളിമാരെ കാണണം. കണ്ടു, അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല എന്ന്. അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും. കൂടാതെ ഔസേപ്പച്ചൻ ഓറിയന്റൽ ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ കെ എ ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്? അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗവും. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? എന്നാലേ സാറിന്റെ ഒരു എസ് ബി അക്കൗണ്ട് എങ്കിലും ഞങ്ങൾക്ക് തരണം കേട്ടോ. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ആ, അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ ഇല്ലത്തൂന്ന് ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു. അതുകൊള്ളാം. അവർക്ക് സംശയം തോന്നിയില്ല സർ. അപ്പോ ഓറിയന്റൽ ബാങ്കിലാണ് അവരുടെ മെയിൻ അക്കൗണ്ട്സ് അല്ലേ? നാളെ നമുക്ക് അവിടെ പോവാം. കിട്ടിയാ? യെസ് സർ. ഇതിൽ നാരായണന്റെ നമ്പറിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ കോളുകൾ. അതെ സർ. അപ്പൊ ചാക്കോ പറഞ്ഞത് ശരിയാ, നമുക്ക് നാരായണ ഒന്ന് കണ്ടളേ. എന്താ നാരായണൻ സാറല്ലേ, കൊണ്ട് ടെലഫോണിൽ സംസാരിച്ചോണ്ടിരിക്ക. നിങ്ങളാരാ? അനിരുദ്ധൻ, ബ്ലോക്ക് ഓഫീസിൽ നിന്ന്. അദ്ദേഹത്തെ ഒന്ന് കാണണം. സാറ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞേ. ചെല്ല്. ആ ഡോക്ടറോ? ഡോക്ടറെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേ. അയ്യോ ഡോക്ടർ, ഞാൻ പേടിക്കുന്നേ. ധൈര്യമായിട്ടിരിക്കണം. ആ ഇവിടെ ഗസ്റ്റ് ഹൗസിലാ താമസം. ഒരു പട്ടരയാ, സേതുരാമനോ വട്ടാവരാമനോ അങ്ങനെ ആണ്ടാ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത് പട്ടരയിൽ പൊട്ടണില്ലെന്നോ? എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല, അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. ഇല്ല, ഇവിടെ വന്നില്ല, അവിടെയും ചെന്നില്ലെന്നാ ഔസേപ്പച്ചൻ പറഞ്ഞത്. ഓ, എന്ത് സംഭവിക്കാനാ? ഔസേപ്പച്ചൻ കുറെ കാശ് കൂടെ ചെലവാകും. ഓ പിന്നെ സി ബി ഐക്ക് എന്താ കാശ് കഴിക്കുവോ? ശരി ശരി, എന്നാ വയ്ക്കട്ടെ, പിന്നെ കാണാം.
ബ്ലോക്ക് ഓഫീസർമാരോ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബ്ലോക്കിൽ ടീൻചുടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മേൽത്തരം വാഴത്തൈകളും വന്നിട്ടുണ്ട്. പട്ടാഭിരാമ സാറാണ് എന്റെ ചാർജ്. മിസ്റ്റർ പട്ടാഭിരാമൻ? പട്ടാഭിരാമൻ അല്ല, സേതുരാമൻ. പട്ടരാ, ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI. ഇരിക്കൂ ഇരിക്കൂ. മിസ്റ്റർ നാരായണന് മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ. ഏയ്, ആര് പറഞ്ഞു? ഞാൻ പാവമാണ് സർ. ഒരിക്കൽ അസംബ്ലി ഇലക്ഷൻ തോറ്റു. അതാണ് എനിക്ക് രാഷ്ട്രീയവുമായി ആകെയുള്ള ബന്ധം. നിങ്ങൾ മന്ത്രിമാരെയും അവരുടെ PA മാരെയും മറ്റും പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വിളിച്ചിട്ടില്ലേ? ആരാണ് സർ എന്നെ പറ്റി വേണ്ടാത്ത അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? എനിക്കൊരു മന്ത്രിയും പരിചയമില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. 388 നിങ്ങളുടെ ഫോൺ നമ്പറല്ലേ? അതെ. ഈ നമ്പറിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണത്. അതിൽ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പല ഗസ്റ്റ് ഹൗസുകളുടെയും ഫോൺ നമ്പറുകളാണ്. നിങ്ങൾ വിളിച്ച ദിവസങ്ങളിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നതായി ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. നീലമഷിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് മന്ത്രിയുടെയും മന്ത്രിയുടെ PA യുടെയും IG യുടെയും ഒക്കെ തിരുവനന്തപുരത്തെ റെസിഡൻസ് നമ്പറുകളാണ്. ഇപ്പൊ എന്തു പറയുന്നു മിസ്റ്റർ നാരായണൻ? രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ല അല്ലേ? June 30 മുതൽ November 30 വരെ ഈ നമ്പറിൽ നിന്ന് ചെയ്തിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. ഔസേപ്പച്ചന്റെ മരുമകൾ ഓമനയുടെ മരണം June 29 ആയിരുന്നു. ഔസേപ്പച്ചൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ മരണം ആത്മഹത്യയായിട്ട് റെഫർ ചെയ്യപ്പെട്ടത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ലേ മിസ്റ്റർ നാരായണൻ? നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്തായി? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇയാളെ കുഴപ്പം കൊണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ പരിചയമില്ലെന്ന് താനും നിന്നോട് ഓരോ പറഞ്ഞത്. പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഒലക്കേടെ മൂട, ഇയാൾ ഒരു മരമണ്ടന. ഒരു പരിചയമില്ലാത്തവനും വെറുതെ എങ്കിലും ഒരു അന്തസ്സിന് വേണ്ടി പറയും നാല് മന്ത്രിമാരെ പരിചയമുണ്ടെന്ന്. മന്ത്രിമാരെ കാണുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. താനൊരു പൗരപ്രമാണിയാണ്, സമുദായ നേതാവാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മന്ത്രിമാരെ കാണും, സംസാരിക്കും. അതിന് CBIക്ക് എന്ത് കോപ്പാടോ? അതെ, അവർക്കെന്ത് കാര്യം? എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടായിരുന്നു. ചോദിച്ചില്ലല്ലോ. നാരായണ, നാരായണൻ എവിടെ കുഴപ്പം പറ്റിയെന്നറിയോ? ആദ്യം അവര് ചോദിച്ചപ്പോ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അവര് തെളിവ് കാണിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരവില്ലെന്നായി. അവര് നിങ്ങളെ ഭംഗിയായി കുരുക്കി. ആദ്യമേ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവര് വന്ന പാടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴേ അവരിനെ നിങ്ങളെയും കാണാൻ വരും. പല തന്ത്രങ്ങളും ഉപയോഗിക്കും. വഴങ്ങരുത്. അവരിനി എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാനും 2 മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക. ഓറിയന്റൽ ബാങ്കും ഔസേപ്പച്ചന്റെ ഓഫീസും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തിന്റെ 1st ഘട്ടം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കാം. സർ, DYSP ദേവദാസ് ഇവിടെ മെയിൻ റോഡിനടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ എന്നോട് പറഞ്ഞ അത് അയാളുടെ പേരിലായിരിക്കാൻ സാധ്യതയില്ല. വി ഷാൽ ഷോ നെസസറി റെക്കോർഡ്സ്. താങ്ക് യു സർ. പ്ലീസ് വെയിറ്റ്. ചെക്ക് ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കളക്ഷന് പോയിരിക്കുക. പാസ്സായി വരാൻ അല്പം സമയമെടുക്കും. വരട്ടെ, എന്നിട്ട് നോക്കാം. ആ ക്യാഷിൽ ഇരിക്കുന്ന പയ്യനില്ലേ, അത് കഴക്കൂട്ട ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലനല്ലേ? അല്ല, അത് നമ്മുടെ മുസൈക്ക് ദേവേന്ദ്രപ്പയ്യയുടെ മകൻ രാമാനന്ദ പയ്യാണ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, എവിടെ വെച്ച് കണ്ടുമരുന്ന മുഖം. അതുകൊണ്ട് ചോദിച്ചിട്ടാണ്. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു തരുമോ? അത് മാനേജരോട് ചോദിച്ചു. ഹലോ, എന്നെ അന്വേഷിച്ചിരുന്നു? ആരന്വേഷിച്ചു? ഞാൻ കഴക്കൂട്ടൻ ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലൻ. പണ്ട് അന്വേഷിച്ചിരുന്നു. Excuse me. Yes. ഒരു 100 രൂപയുടെ ചേഞ്ച് തരുമോ? രാമാനന്ദ പയ്യെന്നല്ലേ പേര്? അതെ. ഫാദറിന്റെ മൊസൈക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പൊ സ്വൽപ്പ ഡള്ളാണ്. എന്താ ഫാദറിനെ അറിയോ? പിന്നെ അറിയുമോ? ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ. ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലി എന്ന്. കഴിഞ്ഞ മാസം? അതെ. അയ്യോ, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞല്ലോ. 4 വർഷോ? ഓ മൈ ഗോഡ്, സമയം പോയ പോക്കേ. ഇന്നാളന്നിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ.
എപ്പോഴാ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. വൈദ്യ മിസ്റ്റർ പായ് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. ഇനി പ്രോബ്ലം ഇത് ഡീലിംഗ് ഓഫ് ഇറ്റ്. ഈ ലെഡ്ജർ ബുക്ക് ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകണമല്ലോ. അയ്യോ സാർ, അത് ഞങ്ങൾക്ക് ഡെയിലി യൂസിനുള്ളതാ. ആരും ഒരു കാര്യം ചെയ്യും. യെസ് സാർ. യു ടേക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ. ഓക്കെ സാർ. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ബുക്കുകൾ കൂടുതൽ ഹാജരാക്കേണ്ടി വരും. ശരി സാർ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന വിവരം നിങ്ങൾ മാത്രമേ അറിയൂ. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് മീ. ശരി സാർ. താങ്ക് യു വെരി മച്ച്. ഹരി. മിസ്റ്റർ വിക്രം, നൗ വി വിൽ ഗോ ടു ഔസേപ്പ് അച്ചൻസ് ഓഫീസ്. ഞാൻ വിക്രം അല്ല സാർ, വിഷ്ണു നമ്പൂതിരി. മേമനെ ഇല്ല. നമസ്കാരം. വരണം വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ, വിത്ത് പ്ലഷർ. ഹലോ, ഐ ആം കൃഷ്ണൻ, ചീഫ് അക്കൗണ്ടന്റ്, കെ ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഐ ആം കെ സേതുരാമയ്യർ ഫ്രം സിബിഐ. ഓ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? നോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇയാൾ പറഞ്ഞത് തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂർ ഒന്നും അല്ല. ഐ ആം ഓൾസോ ഫ്രം സിബിഐ, സബ് ഇൻസ്പെക്ടർ വിക്രമൻ. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. എന്ത് കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. യെസ് സർ. Sir, we have got a lot of problems from sales tax and income tax people. There was a raid last week. You know what happened? Mr. Krishnan, English venda. Malayalam adi. Adha kekkan korchoda sukha. Yes sir, I am coming to Malayalam. Mr. Krishnan, ningalude 87 88 le ledger book and cash book edukku. Adu auditor eduthu poirikkana sir. Ningal edukkuno adho njan edupino? Venda sir, njan edukkam. I will take. Nujal. ചെക്ക് നമ്പർ 006848 ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കി വരവ് വെച്ചിട്ടില്ല സാർ. അത് പിന്നെ യു നോട്ട് ദാറ്റ് ആൻഡ് സീസ് ദ ബുക്ക്. യെസ് സർ. എന്താ ഇവിടെ? ആരാ ഇവരല്ല? സിബിഐക്കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധ അനുഭവിച്ചോണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പതേ നിങ്ങളും. വീട്ടിലായാലും ആഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ വക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിലും മരണം നടന്നു. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്, ഇന്ന് രണ്ടിലൊന്നും അറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? യെസ് സർ. ഒന്നും അറിയുന്നേ. മൊത്തം 360,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരെ വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്. തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ, ദീസ് പീപ്പിൾ. ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടിൽ. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനെ നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം? ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിതബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്തു ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാണ് ഈ ദേവദാസ്.
വരണം വരണം വരണം, ഇതുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു, ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. സി ബി ഐക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? ആ അതുകോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ, അല്ല ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഏയ് ഒന്നും വേണ്ട, ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു, ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു, അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടറെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. മൊഴി വാമൊഴിയാണ്, ചിലപ്പോ തെറ്റാം, എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്നറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലത് ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹു കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് മൈ കൺക്ലൂഷൻസ്. ശരി സാർ, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു, സാറത് വിട്ടുപോയി. എന്താ? സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, ഡിവൈഎസ്പി ദേവദാസ് സാറല്ലേ? ഇത് അവസരപ്പെച്ചതാന്നേ. ദേ ആ സി ബി ഐക്കാരന്മാര് രണ്ട് ആൾ രൂപ ഒക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ആ ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് സാർ, ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ എവരിത്തിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ആ ഡമ്മി ഇങ്ങോട്ട് എടുക്കും. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ, ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്തു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം ലഗേജ്. കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. എങ്ങനെ? യാ ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സർ. കം ഓൺ വിക്രം, മാർക്കറ്റ്. യെസ് സർ. ഹരി, ടേക്ക് ദാ അതർ വൺ. ശരി സർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, ദെൻ പ്രോൾ ഇറ്റ്. റൈറ്റ്. സീ ദ ഡിഫറൻസ്? വിക്രം, യു നോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. Over. Remove the dummies. Okay, sir. Remove it. ഇൻകുസിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സർ. അപ്പോ അതന്നെ സർ. സാറേ, ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നയിക്കും. ഹലോ,
സാർ. ഇവിടെയാണ് ഓമനയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ഏ സാർ, ഭിത്തിയും ഡെഡ് ബോഡിയും തമ്മിൽ എത്രയാ ദൂരം ഉണ്ടായിരുന്നത്? തൊള്ളാന്റെ ഹാഫ് ഫീറ്റ്. നമ്മുടെ രണ്ടാമത്തെ ഡമ്മി ഇല്ലേ, ആ ഡമ്മി എത്ര ദൂരത്തിലാ ചെന്ന് വീണത്? 8 ഫീറ്റ്. അപ്പോ രണ്ട് ഡമ്മിയും തമ്മിൽ 4 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എത്ര ശ്രമിച്ചാലും ശരി, ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല. തനിക്കെന്ന് തോന്നുന്നു? ശരിയാണ് സാർ. തനിക്കോ? ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല സാർ. ഒരുപക്ഷേ ഓമന വന്ന് വീണത് ഇവിടെയായിരിക്കും. തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞ് ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ? യു ആർ കറക്റ്റ്. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എവിടെ? റൂമിലുണ്ട് സാർ. ബ്രിങ് ഇറ്റ്. ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുവോ? ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ. സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴുകിയ രക്തത്തിന്റെ പാടുണ്ടാവണം. ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല സാർ. ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം. വാട്ട് യു സേ? ഐ ആം സോറി സാർ. ഡോണ്ട് ഫീൽ സോറി, യു ആസ്ക്ഡ് എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഫോട്ടോഗ്രാഫ് ചെക്ക് ചെയ്തത്. ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു, മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത്. ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ആര് പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും. അപ്പോ 12.5 അടി ആവില്ല ഈ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ്. Bring it, sorry. Yes, sir. അരയ്ക്ക് താഴെ മുറിവുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലല്ലോ. ഇല്ല സാർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. സിബിഐ ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. ആ പട്രേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കോ, നിന്നെയും നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടി ഞെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വാടാ. ഹരി എന്താടാ നാരായണൻ അതിനും മാറലടാ, വാടാ ഇറങ്ങി വാടാ. ഹരി വാടാ. ഗോ ഇൻസൈഡ് മാൻ. ഓ ദാ വിക്രം, ചെല്ല്. നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന് നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും. നിന്നെ എല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും.
ഞാൻ ഡൽഹി പോവും. സാറ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്, ഇല്ലെങ്കിൽ വിവരം കേട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജോലി അതല്ല. ആ വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവൻ അവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞു. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സർ സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ സേതുരാമൻ ഇയർ, സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ, റൂം നമ്പർ 108 ഉണ്ട്. കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്മട, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്, ഔസേപ്പച്ചന്റെ വാടക ഗുണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He is a hard nut, won't crack so easily. ഹരി, bring him to my room. Yes sir. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞാണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പുസാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാർ എന്നോടൊക്കെ ചോദിക്കുന്നത്? എല്ലാ സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരി, വിക്രം സാർ, ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 മണിക്കൂർ പട്ടിണി കിടക്കട്ടെ, പിന്നീട് നമുക്ക് നോക്കാം സാർ. പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, അണ്ടർസ്റ്റാൻഡ് സർ? അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചെല്ലണം സർ. Thank you.
ഉണ്ടായില്ലല്ലോ. വാസുവിന്റെ ഭാര്യ വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? എനിക്ക് അറിഞ്ഞൂടെ സാർ, രണ്ടു ദിവസമായി പോയിട്ട്. സാറ്, ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു, അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും, അത് പറയാൻ വന്നതാ. ഞാനത് കൊണ്ടുപോവുകയാണ്. സാർ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ, ഐ ഗിവ് യു റെസീപ്റ്റ്. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോ എന്ന് എനിക്കറിയില്ല സാർ. ആ കയ്യെ കിടക്കുന്ന ഒരിക്കെ ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും സാർ. ഇത് ഇത് ചേച്ചിയുടേതാണല്ലോ. അതെ, അന്ന് ഞാൻ രണ്ട് വള വാങ്ങിച്ചു, ഒന്ന് ഇവൾക്കും ഒന്ന് ഓമനയ്ക്കും. സാറിന് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടി. പറയാം, ഞാൻ വരട്ടെ. ആരുടെയാ ഇത്? ഇതെന്റെ ഭാര്യയുടേതാ. ഇതോ ഇത്, ഇതെനിക്കറിയില്ല. വാസു, ഒന്നും വിളിക്കണ്ട, ഇത് ഓമനയുടേതാണെന്നുള്ളതിന് തെളിവുണ്ട്. താൻ പണയം വെച്ച ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഇത് കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു തെളിവ് മാത്രം മതി കോടതിക്ക് താനാണ് ഓമനെ കൊന്നെന്ന് ബോധ്യപ്പെടാൻ. ഞാനല്ല, സത്യം പറ. അന്ന് എന്താ സംഭവിച്ചത്? പറയാൻ പറയാ, അതൊരു മാർഗവുമില്ല. പറ വാസു. പറയാ സാർ. ഞാൻ എല്ലാം പറയാം. വാസു, 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 എന്താ സാർ ആ സമയത്ത് നീ വന്നേ? നീ എന്റെ കൂടെ അത്യാവശ്യമായിട്ട് അവസാനിപ്പിച്ച് എന്റെ വീട് വരെ വരണം. ഞാനിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ സാർ കാര്യം? കാര്യം, ഓമനും മരിച്ചു. മരിച്ചോ? എന്താ സാർ അത്? സണ്ണിയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി. അവര് തമ്മിൽ തർക്കം ഉണ്ടായി, സണ്ണി അവളെ അടിച്ചു, അടി കൊണ്ടത് മർമ്മത്തായിപ്പോയി, അവൾ മരിച്ചു. സണ്ണി വേണമെന്ന് ഞാൻ ചെയ്തതല്ല. അതിന് ഞാനെന്ത് ചെയ്യാനാ സാറേ? വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അത് ആത്മഹത്യയാക്കി മാറ്റണം. അതിപ്പോ എങ്ങനെയാ സാറേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാൻ നീ വാ. വാ. അല്ല സാർ, മുകളിൽ നിന്നും താഴേക്ക് എടുത്തിട്ടാ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ചിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. വേഗമാട്ട് വാസു. അല്ല സാർ, വല്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ? അയ്യോ, അതൊന്നും ശരിയാകില്ല. ഇതാണ് സാർ സംഭവിച്ചത്. താൻ എന്തുകൊണ്ടാ ഇത് വിൽക്കാതെ പണയം വെച്ചത്? പേടിച്ചിട്ടാ, വിറ്റാൽ ആരെങ്കിലും സംശയിക്കുമെന്ന് കരുതി അതുകൊണ്ടാ പണയം വെച്ചത്. ഇതിന്റെ കൂടെ ഭാര്യയുടെ ആഭരണങ്ങളും പണയം വെച്ചത് എന്തിനാ? കുറച്ച് പൈസയുടെ ആവശ്യം വന്നു, ഒരു പുരയിടം വാങ്ങാൻ. അവസരപ്പച്ച പണം തന്നില്ലേ? തന്നു, അത് തികയാതെ വന്നു.
ഈ വളയുടെ കാര്യം അവസരപ്പച്ചൻ അറിയാവോ? അറിയില്ല. വിക്രം സർ. മൊഴി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ. അതല്ല സർ, ചില പോയിന്റ്സ് ലിങ്ക് ആവുന്നില്ല. സണ്ണിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം സണ്ണി വീട്ടിൽ നിന്ന് പോകുന്നത് രാത്രി 8 മണിക്കാണ്. പോകുന്നതിന് മുമ്പ് ഓമനയും സണ്ണിയുമായി വഴക്ക് നടന്നു. സണ്ണി അവളെ അടിച്ചു, അടി മർമ്മത്ത് കൊണ്ടതുകൊണ്ട് ഓമന മരിച്ചു. പക്ഷേ ഓമന മരിച്ച വിവരം അപ്പോ സണ്ണിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓമനയുടെ മരണം നടന്നത് ഉദ്ദേശം രാത്രി 8 മണിക്കാണ്. വാസു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു, മുറിയിൽ മരിച്ചു കിടക്കുന്ന ഓമനയെ കാണുന്നു, മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു. മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചു വെക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇനി പറയുന്നത് സരസ്വതിജി കേൾക്കണം. 8 മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു. 10 മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു. അപ്പോ മരണം നടന്ന സമയവും താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളങ്കെട്ടി കിടപ്പുണ്ടായിരുന്നതാനും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും? 1 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം 10 മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും, അതായത് മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും, ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു? അത് ശരിയാ. കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ 9:30 മണി വരെ അവിടെ മഴ പെയ്തിരുന്നു. അപ്പോ ഓമന എപ്പോ മരിച്ചിരുന്നാലും ശരി, ഓമനയുടെ ഡെഡ് ബോഡി താഴേക്കിടുന്നത് മഴയ്ക്ക് ശേഷമാണ്. കാരണം മഴയത്തായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിൽ അതിന്റെ മാർക്കുകൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഉണ്ടായിരുന്നില്ല. ഫോർ ദാറ്റ് വി ഹാവ് പ്രൂഫ്. അങ്ങനെ നോക്കുമ്പോ ഔസേപ്പച്ചൻ 10 മണിക്ക് വീട്ടിലെത്തി എന്ന് വാസു പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. ഉദ്ദേശം 10:30 മണിയോടുകൂടിയാണ് വാസു ഡെഡ് ബോഡി താഴേക്കിട്ടത്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം നടന്നിരിക്കുന്നത് ഉദ്ദേശം 9:30-ഉം 10:30-ഉം ഇടയ്ക്കായിരിക്കണം. സപ്പോസ് സണ്ണി പോയത് 9:30-ഓ അതിന് ശേഷമാണെങ്കിലോ? അതിന് നമുക്ക് തെളിവില്ല. 8 മണിക്ക് പോയി എന്നുള്ളത് അവർക്കും വലിയ തെളിവ് ഇല്ല. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. സണ്ണി 8 മണിക്കാണോ വീട് വിട്ടു പോയത്, സണ്ണി ഓമനയെ അടിച്ചോ, ആ അടിയാണോ ഓമനയുടെ മരണത്തിന് കാരണം, ഇതൊക്കെ. പക്ഷേ വാസു പറഞ്ഞതിൽ നിന്നും നമുക്ക് സണ്ണിയല്ലേ സംശയിക്കാൻ പറ്റൂ? സാർ, വാസുവിന് കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവില്ല. ഓമന മരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ വാസുവിന് അറിയൂ. അപ്പോൾ സണ്ണിയുടെ അടിയേറ്റല്ല ഓമന മരിച്ചതെങ്കിൽ പിന്നെ? സാർ, നമുക്ക് ഔസേപ്പച്ചനെ സംശയിച്ചൂടെ? പറയാറായിട്ടില്ല. That is yet to be found out. േതല്ലേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ കരയുകയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ. എത്ര കാലമായി ചെവി കേൾക്കാതായിട്ടെന്ന്? എന്തോ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പൊ മേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേ? കുറേശ്ശെ കേൾക്കാവേ. കുറേശ്ശെ കേൾക്കാമെന്നോ? അല്ല, കുറേശ്ശെ കേൾക്കാൻ പാടില്ലേ? കുറ്റം ചെയ്തവരെക്കാൾ ശിക്ഷ കൂടുതലാണ് അത് ഒളിക്കുന്നവർക്ക്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ഓമന മരിച്ച ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടത്. ഞാൻ ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? രാത്രി 8 മണിയായി കാണും. എന്നിട്ട്?
എടീ നിന്നെവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെ നിന്റെ വീട്ടിൽ പോയി അടയിരിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇപ്പൊ പോകാൻ പറ്റില്ല. എന്തായാലും നാളെ ഞാൻ എന്റെ വീട്ടിൽ പോവും. എന്തിന്? എനിക്ക് എന്റെ അപ്പച്ചനെ അനിയും കാണണം. പെട്ടെന്ന് എന്താ അപ്പച്ചനെ അനിയും കാണാൻ ഒരു ആഗ്രഹം? ഞാൻ പോകും. പറ്റില്ല, അപ്പച്ച സമ്മതിക്കില്ല. ആര് തടഞ്ഞാലും ഞാൻ പോകും. പിന്നെ നീ പോവും. ഒറ്റ കീറോ ചെന്നുണ്ടല്ലോ, നിന്റെ ബാക്കിയാണല്ല. നിനക്ക് എന്താ ഇവിടെ കുഴപ്പം? സഭ്യമായ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയെ ജീവിക്കണം, അതാ എനിക്ക് അറിയേണ്ടത്. നീ പോവും, എനിക്ക് ഒന്ന് കാണണം. നിങ്ങൾ എന്തിനാ മുകളിലോട്ട് വന്നത്? അത് പിന്നെ അത്താഴത്തിന്. വേണ്ട, എങ്ങോട്ടാ? ഓമന കുഞ്ഞിനെ വിളിക്കാൻ, ആഹാരം കഴിക്കാൻ. നിങ്ങൾ അവളെ വിളിക്കാനൊന്നും പോണ്ട, അവള് വേണമെങ്കിൽ താഴെ കഴിച്ചോളൂ. നിങ്ങൾ അവളെ വഷളാക്കുന്നത്. ഞാനും അപ്പച്ചനും ഇല്ലാത്തപ്പോ വേണ്ടാത്തൊക്കെ പറഞ്ഞ അവളെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ വയ്ക്കോ. അതുകൊണ്ട് വെച്ചോ. ഇതാണ് ഏമാനെ സംഭവിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? കറണ്ട് പോയി. ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ച് കടന്നു. അപ്പൊ മഴയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കറണ്ട് എപ്പോ വന്നു എന്നറിയാമോ? അറിയില്ല. ഔസേപ്പച്ചൻ എപ്പോഴാ വന്നത്? അറിയില്ല. സാധാരണ നിങ്ങൾ എത്ര മണിക്കാ കിടക്കുന്നത്? 9 മണിക്ക് മുമ്പ്. ഓമന മരിച്ചവരോ എപ്പോഴാ നിങ്ങൾ അറിഞ്ഞത്? നേരം പുലരാറായപ്പം പോലീസുകാർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഡെയ്സി മോള് വന്ന് വിളിച്ചു. അപ്പോഴാ സാറേ ഓമന കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. ഓമനയും സണ്ണിയും തമ്മിൽ വഴക്കുണ്ടായ വിവരം നിങ്ങൾ ഔസേപ്പച്ചനോട് പറഞ്ഞോ? പറഞ്ഞു. അപ്പോ ഔസേപ്പച്ചനാണ് നിങ്ങളോട് ചെവി കേൾക്കാത്ത മാതിരി അഭിനയിക്കാൻ പറഞ്ഞത്? പിന്നെന്ത് പറഞ്ഞു? ആരെങ്കിലും ചോദിച്ച സണ്ണി കുഞ്ഞും ഓമന കുഞ്ഞും തമ്മിൽ വളരെ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് എന്നും പറയാൻ പറഞ്ഞു. സത്യം മറച്ചു വെക്കുന്നത് കുറ്റമാണെന്നറിയില്ലേ? അവര് പണക്കാരാ, അവർക്ക് എന്ത് സാധിക്കും? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവരെന്നെ. ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയായി ജീവിക്കണമെന്ന് ഓമന പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൂടാതെ ഓമന എന്തെങ്കിലും പറഞ്ഞോ? ആരുടെയെങ്കിലും പേരോ മറ്റോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണ്. തൽക്കാലം ഇവരെ വിടണ്ട. കീപ്പർ അണ്ടർ കസ്റ്റഡി. യെസ് സർ. ഹലോ. ആ സേതു ആണ് സാർ, ഞാൻ ഉടനെ വരാം സാർ. സാർ ആരെ ആരെ? സാർ ഞാനൊന്ന് ഓഫീസ് വരെ പോവാ. യു ഫൈൻഡ് ഔട്ട് ദാറ്റ് മുഹമ്മദ്. നേരിട്ടുള്ള പറഞ്ഞല്ലേ ഔസേപ്പച്ചന്റെ കടയിലെ ജോലിക്കാരൻ മുഹമ്മദ്. യെസ് സർ. ആരാ മമ്മദ്? ഞാനാണ്. എന്താ സാറേ? തന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് സാർ? സാരി ടെസ്റ്റ് നയിച്ചില്ലേ, അതിന്റെ റിപ്പോർട്ടാണിത്. മൈ ഗോഡ്, ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ഇത് രണ്ടും രണ്ടാണ്. ഇത് ഓ നെഗറ്റീവ്, ഇത് എ പോസിറ്റീവ്. അതെ, ഓമനയുടെ ബ്ലഡ് എ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഓ നെഗറ്റീവ് ബ്ലഡ് ആരുടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, സംശയമുള്ളവരുടെ മുഴുവൻ രക്തം പരിശോധിച്ചാലോ? അതൊന്നും എളുപ്പം നടക്കില്ല സാർ. ഇപ്പൊ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ഇതേക്കുറിച്ച് അജ്ഞനാണ്. നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ആരായിരുന്നാലും അയാൾ അറിയും, അലർട്ടാവും, ചിലപ്പോ സ്ഥലം വിടും. പിന്നെന്താ ഒരു പോംവഴി?
നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. ഒരു വഴിയുണ്ട് സാർ, ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. I am Sethurama Iyer from CBI. എന്താ സർ? കുറച്ച് ദിവസം മുമ്പ് കുമാരപുരം പഞ്ചായത്തിൽ മലമ്പനി നിവാരണത്തിന് വേണ്ടിയുള്ള രക്തപരിശോധന നടന്നില്ലേ? ആ ഗ്രാമത്തിൽ ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമുള്ളവരുടെ പേര് മേൽവാസവും തരാം. അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും. ഐ വിൽ വെയിറ്റ്. ഇവിടെ ഇരിക്കണം സർ. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് മൂന്ന് പേരെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരുള്ളൂ. താങ്ക് യു വെരി മച്ച്. രണ്ടു മൂന്ന് ദിവസമായി ആ വാസുവിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവൻ ഏത് ഹോട്ടലിലാ താമസിക്കുന്നത്? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, ഉടനെ അവിടുന്ന് മാറുമെന്നും പറഞ്ഞു. ഇനി ആ സിബിഐക്കാരുടെ കയ്യിലെങ്ങാനും? അതെങ്ങനെയാടാ, ഇന്നലെ അവന്മാർ അവരെ തിരക്കോട് വന്നതല്ലേ. ഒരുപക്ഷെ ഫോൺ കിട്ടാത്തതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ആ അതാ ശരി. അച്ഛാ, അവള് വീട്ടിൽ തന്നെ ഉള്ളു, ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരട്ടെ. Mr. K. Ausep, you are under arrest. എന്തിനെ? ഓമനെ കൊന്ന കുറ്റത്തിന്. നിങ്ങൾ ഓമനെ കൊന്നു, എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഡെഡ് ബോഡി ഈ കെട്ടിടത്തിന്റെ മുകളിൽ താഴെ കിട്ടു. നിങ്ങൾ അനാവശ്യം പറയരുത്, അവൾ ആത്മഹത്യ ചെയ്തതാ, അതിനുള്ള എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യും? അരേ, ബ്രിങ് ഹിം. വാടാ. വാസു എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അവളെ എന്തിനാ കൊന്നത്? എങ്ങനെയാ കൊന്നത്? എനിക്ക് അറിഞ്ഞുകൂടായേ, ഞാനല്ല കൊന്നത്. എങ്കിൽ പിന്നെ ഡെഡ് ബോഡി എന്തിനാ താഴെ കിട്ടത്? അത് എന്താണോ അത് പറയാൻ, നിങ്ങൾ പറയണം. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, വാസു ഞാൻ വിളിച്ചോണ്ട് വന്നു, അത്രയേ ഉള്ളൂ. ഔസേപ്പച്ച, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളും ഉണ്ട്. നടന്നത് എന്താണെന്ന് പറയണം, പറയാൻ എന്താ നടന്നതെന്ന്. അപ്പച്ചനോടൊന്ന് ചോദിക്കണ്ട, ഞാൻ പറയാം. ഓമനെ ഞാനാ കൊന്നത്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ? അല്ല സർ. പിന്നെ സംഭവ ദിവസം ഞാനും അവളും തമ്മിൽ ഒരു വാക്ക് തീർക്കുണ്ടായി. അവള് പറയാൻ പാടില്ലാത്ത പറഞ്ഞു, ഞാൻ അവളെ അടിച്ചു. ആ അടിയിൽ അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ ഓമനയുടെ മരണത്തെ ഇവർ ആത്മഹത്യയ്ക്ക് മാറ്റിയത്. പക്ഷേ ഒരിക്കലും അവൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല സാർ. നിങ്ങൾ ഓമനെ അടിച്ചത് വാസ്തവമായിരിക്കാം, പക്ഷേ അവൾ അപ്പോ മരിച്ചില്ല, അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോ ഓമന എപ്പോഴാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ആരാണ് കൊന്നത്? ഓമനെ കൊന്നവര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ചെയ്തവർ തന്നെ ഏറ്റു പറയുന്നതാണ് നല്ലത്. വിക്രം, ബ്രിങ് ദാറ്റ് പാക്കറ്റ്. സർ. ഓമനെ
മരിച്ച ദിവസം ഓമൻ ഉടുത്തിരുന്ന സാരിയാണ്. ഇത് ഓമനയുടെ രക്തം തന്നെയാണ്. പക്ഷേ ഇത് വേറെ ആരുടെയോ രക്തമാണ്. ഈ രക്തത്തിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളായിരിക്കണം ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. സംശയമുള്ള എല്ലാവരുടെയും രക്തം പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ബട്ട് ഐ ഹാവ് ഗോട്ട് ഇറ്റ്. ആ സാരിയിൽ ഉണ്ടായിരുന്നത് ഒ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണ്. അതിന്റെ ഉടമസ്ഥൻ ഒരു ജോയ് മാത്യു, 34 വയസ്സ്. ജോയ് മാത്യു എന്ന ജോണിക്കുട്ടി, ജോണിക്കുട്ടിയുടെ രക്തം മരിച്ചുപോയ ഓമനയുടെ സാരിയിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഹരി ബ്രീ, ഇപ്പൊ പറയണം. ഓമന മരിച്ച ദിവസം രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ഏക ദൃക്സാക്ഷി ഇയാളാണ്. അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഇയാൾ നിങ്ങൾക്ക് എത്ര രൂപ തന്നു? 25,000 രൂപ. ജോയ് മാത്തി എന്ന ജോണിക്കുട്ടി, ഇനിയെങ്കിലും സത്യം പറയും, നിങ്ങൾ എങ്ങനെയാ ഓമനെ കൊന്നത്? സംഭവ ദിവസം രാത്രി അത്യാവശ്യം ചില കാര്യങ്ങൾ അപ്പച്ചനായി സംസാരിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പച്ച, അപ്പച്ച, വീട്ടുകാരും ഇല്ലേ? ഓമനെ, 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 ഞാൻ താക്കോലും കാശും കൊടുത്തിട്ട് പോകുന്ന വഴി മഴ ചാറി. ആ ശ്രീധരന്റെ കുടിലിൽ കയറിയിരുന്നു. മഴ ഉറച്ചപ്പോ ആ കുടിലാകെ ചോരിയാണ്. ഒരു കുട വാങ്ങാമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് പോന്നതാ. ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് താൻ കണ്ടു അല്ലേ? കണ്ടു. അപ്പൊ കുറെ നേരമായി താൻ ഇവിടെ വന്നിട്ട്. ആയി. താൻ മുകളിൽ വന്നിരുന്നു. വന്നു. Thank you.
താൻ ഓമനെ മോളസ്റ്റ് ചെയ്യാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അപമാനം ഭയന്ന് ആരോടും പറയാനാവാതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അല്ലേ? നിങ്ങളൊരു ബുദ്ധിമാനായ കുറ്റവാളിയാണ്. വിക്രം, അറസ്റ്റ് ദ മോൾ. യെസ് സർ. വരട്ടെ ജാഗോ. എനിക്ക് അങ്ങയോട് നന്ദിയും കടപ്പാടുമുണ്ട്. ഞങ്ങൾ പലരെയും സംശയിച്ചു, അങ്ങയുടെ സഹായം കൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കും. ഞങ്ങൾ വരട്ടെ. ആ സർ, ഇദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ പിടികിട്ട പുള്ളി സുമാരക്കുറുപ്പിനെ കൂടി ഒന്ന് പിടിച്ചു കൊടുക്കണമെന്ന്.